ഹായ് ഫ്രണ്ട്സ്, മൈസഫാരിയുടെ മറ്റൊരു കിടിലൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ലൊരു കിടിലൻ കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമുക്കൊരു അടിപൊളി കറുത്ത ആവോലി ഇട്ടിട്ടുണ്ട്, ഏകദേശം 1 കിലോ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ഇവനെ വാഴയിലേക്കകത്തിട്ട് നല്ല കിടിലമായിട്ട് പൊള്ളിച്ചെടുക്കാം. അപ്പോൾ നമ്മളങ്ങോട്ട് തുടങ്ങുമല്ലേ. അപ്പോൾ നമ്മുടെ ആവോലി നന്നായിട്ട് ക്ലീൻ ആക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ചെറിയ രീതിയിൽ നമുക്കൊരു മസാല പുരട്ടി വെക്കണം. നമ്മൾ പൊള്ളിക്കാനുള്ള സ്പെഷ്യൽ മസാല അല്ല നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇതിന് മേളിൽ ചെറുതായിട്ട് നമ്മളൊന്ന് മസാല പുരട്ടി വെക്കുന്നുണ്ട്. നമ്മൾ ഇത്തിരി കാശ്മീരി ചില്ലി ആദ്യം എടുക്കുന്നു, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി. പിന്നെ അതിനുശേഷം കുറച്ച് കുരുമുളക് പൊടി, ഒരു പൊടിക്ക് മഞ്ഞപ്പൊടി, ഒരു നാരങ്ങയുടെ നീരൂടെ, ഒരിത്തിരി വെളിച്ചെണ്ണയും ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് കുഴയ്ക്കുക. നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളുടെ മീൻ എടുക്കാം. നന്നായിട്ട് വരഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അരപ്പെടുത്ത് റീയ മീനകത്ത് സെറ്റ് ചെയ്യാം. അരപ്പിലൊക്കെ ആ വരഞ്ഞ ഭാഗത്തൊക്കെ അരപ്പ് നന്നായിട്ട് കയറട്ടെ. അപ്പോൾ ഏകദേശം നന്നായിട്ട് അരപ്പെല്ലായിടവും പിടിച്ചിട്ടുണ്ട്. ഇവനെ ഇനി കുറച്ച് നേരം വെക്കാം. ആ സമയത്ത് നമുക്ക് പൊള്ളിക്കാനുള്ള സ്പെഷ്യൽ മസാല സെറ്റ് ചെയ്യാം. നമ്മളുടെ സ്പെഷ്യൽ മസാല ഇങ്ങോട്ട് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് അറിയാമല്ലോ നമ്മുടെ പോർട്ടബിൾ സ്റ്റൗ. ഇപ്പോൾ വന്ന് പോർട്ടബിൾ സ്റ്റൗ നമ്മുടെ ഒരു സന്തത സഹചാരിയാണ്. നമ്മളെല്ലാ പരിപാടിക്കും ആളുണ്ട്. അപ്പോൾ അതാദ്യം നമ്മൾ അതിനെ ഒന്ന് കത്തിക്കുന്നു. പിച്ചെണ്ണ ആദ്യം ഒഴിക്കുന്നു. വെളിച്ചെണ്ണ നന്നായിട്ട് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ പയ്യെ സവോള, അതോടൊപ്പം പച്ചമുളക് കീറിയിടുക. അതോടൊപ്പം കറിവേപ്പില, ഉള്ളി നന്നായിട്ടൊന്ന് വാടി വരുമ്പോഴത്തേക്കും നമുക്ക് പയ്യെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി കാശ്മീരി ചില്ലി കേട്ടോ, കാശ്മീരി ചില്ലി, ഒരു പൊടിക്ക് മഞ്ഞപ്പൊടി, പിന്നെ എടുത്തൊരു ഗരം മസാല കേട്ടോ, പിന്നീട് ആവശ്യത്തിന് ഉപ്പ്. നന്നായിട്ട് ഇളക്കാം. പിന്നെ നന്നായിട്ട് ആ മസാലയുടെ ആ പച്ച മണമൊക്കെ ഒന്ന് പോയി കഴിയുമ്പോഴത്തേക്കും ഫൈനലി തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുക അരിഞ്ഞ് വെച്ചേക്കുന്നത്. അങ്ങനെ നമ്മുടെ മസാല സ്പെഷ്യൽ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി പതിയെ നമുക്ക് വാഴയിലേക്കകത്തോട്ട് ഫിഷ് അങ്ങോട്ട് വെച്ചിട്ട് ഇവനെ അങ്ങോട്ട് പുരട്ടി സെറ്റ് ചെയ്യാം. അപ്പോൾ വാഴയിലുണ്ട് കേട്ടോ. വാഴയിൽ നമുക്ക് ആദ്യം പൊള്ളിച്ചെടുക്കാം. വാഴയിലെന്ന് പറയുന്നത് ഈ ഒമാനിൽ പ്രത്യേകിച്ച് സ്വകാര്യ ഏരിയയിൽ യാതൊരു പ്രശ്നമില്ല, ഇഷ്ടം പോലെ ഉണ്ട്. എനിക്ക് നമ്മുടെ നാട്ടിലുള്ളതിനെ കാട്ടി കൃഷിയുണ്ട് ഇവിടെ. അപ്പോൾ വാഴയിൽ നമുക്കൊരു പ്രശ്നമില്ലാത്തതുകൊണ്ട് നമ്മൾ വാഴയിലെ സംഘടിപ്പിച്ചു. ഇനി ഇതിനെ ചെറുതായിട്ടൊന്ന് വാട്ടി മാറ്റി വെക്കാം, അല്ലെങ്കിലേ ഇതിനകത്ത് പൊതിയുമ്പോൾ പൊട്ടിപ്പോകും. വാടയിൽ കാണുമ്പോൾ നമ്മുടെ നാട്ടിൽ പഠിക്കാൻ പോകുന്നൊരു തമ്മച്ചി പൊതിച്ചോറുണ്ടാക്കി തന്നത് ഓർമ്മ വരുമോ. ഇനി നമുക്ക് നമ്മുടെ ഫിഷ് ഒന്ന് നന്നായിട്ട് നല്ല ചെറിയ രീതിയിൽ ഒന്ന് വറുത്തെടുക്കാം. അല്ലെങ്കിൽ നമ്മൾ ഇലയെ കെട്ടി നമ്മൾ പൊള്ളിച്ചെടുക്കുമ്പോണ്ടല്ലോ നന്നായിട്ട് അത് പാകമാവത്തില്ല. കുറച്ച് വെളിച്ചെണ്ണ. അപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. പയ്യെ നമുക്ക് നമ്മുടെ ആവോലിനെ അങ്ങോട്ട് ഇറക്കി വെക്കാം. കൊള്ളത്തിൽ നോക്കി കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ രണ്ട് സൈഡും അത്യാവശ്യം ഒന്ന് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇറക്കി വെക്കാം. ഇനി അതിന് ശേഷം വാഴയിൽ നന്നായിട്ട് പൊതിഞ്ഞതിന് ശേഷം വീണ്ടും നമുക്കിതിനെ പൊള്ളിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ വാഴയിലേക്കകത്തോട്ട് ഇതൊന്ന് കെട്ടാൻ പോവാണ്. അതിന് മുന്നേ ആദ്യം നമ്മൾ കുറച്ച് മസാല നമ്മൾ താഴെയിട്ട് കൊടുക്കുന്നു, അതിൻ്റെ അപ്പുറം സൈഡ് പിടിക്കാനായിട്ട്. ഇത് നമ്മൾ ഒരു നാരങ്ങയും ഇത്തിരി ഉള്ളിയൊക്കെ ഇവിടെ നിന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുന്നു. അതിനുശേഷം നമ്മുടെ ആവോലി, ചെറുതായിട്ട് വേവിച്ച് വെച്ചേക്കുന്ന ആവോലി വലിയ മസാലയ്ക്കകത്തോട്ട് ഇങ്ങനെ ഇറക്കി വെക്കുന്നു. അതിനുശേഷം നമ്മുടെ ബാലൻസുള്ള മസാല മുഴുവൻ അതിന് മേൽ വെച്ച് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകും. അരപ്പ് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് നാരങ്ങയൊക്കെ അവിടെ ഇവിടെ ആയിട്ട് വെച്ച് കൊടുക്കാം. ഉള്ളിയും കൂടെ നാരങ്ങയുടെ നീരൊക്കെ ഇറങ്ങി നല്ല ടേസ്റ്റി ആയിട്ട് അവിടെ ഇരിക്കും. അതിനുശേഷം നമുക്ക് നന്നായിട്ട് ഇവനെ കെട്ടാം.
ഇനി നമുക്ക് ഇവനെ കെട്ടാം. ഞാൻ ഓൾറെഡി വാഴ ഇലയുടെ തന്നെ നാരെടുത്ത് വെച്ചിരുന്നു കെട്ടാനായിട്ട്. കെട്ടിയതിന് ശേഷം നന്നായിട്ട് ഇങ്ങോട്ട് വീട്ടും വെക്കാം. ഇത് ചെറുതായിട്ട് നടച്ചു കൊടുക്കാം കേട്ടോ. നമ്മുടെ ഫ്രൈ പാൻ ഇത്തിരി ചെറുതാണ്, ഷൂട്ടാവുന്നില്ല. നന്നായിട്ട് ചെറുതായിട്ട് നടച്ചു കൊടുക്കാം. ആദിക്കകത്തിൽ നിന്ന് പൊള്ളി വരട്ടെ. അപ്പോൾ ഏകദേശം നമ്മുടെ ഫിഷ് പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിന് ഇപ്പുറത്തോട്ട് മാറ്റാം പ്ലേറ്റിലേക്ക്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഫിഷ് പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് പയ്യെ ഇവനെ അടിച്ചു നോക്കാം. ഓ, നല്ല വാട്ടിയ വാഴയിലയുടെയും ഫിഷിൻ്റെയൊക്കെ മണം. അപ്പോൾ നമ്മുടെ ആവോലി ഫിഷ് പൊള്ളിച്ചത് റെഡി. ഫ്രണ്ട്സ്, നമ്മുടെ ആവോലി പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. മണം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ആ ഫിഷിൻ്റെയും ഉള്ളിയുടെയും ലെമണും എല്ലാം കൂടെ മിക്സ് ചെയ്ത്, ആ മസാലയുടെ മിക്സ് ചെയ്ത് മൂക്കിൽ അങ്ങോട്ട് അടിച്ച് കയറിയിട്ടുണ്ടല്ലോ, സഹിക്കാൻ പറ്റുന്നില്ല. ഇനിയിപ്പോൾ നമുക്ക് കഴിച്ചു നോക്കാം. കഴിച്ചു നോക്കിയിട്ട് ബാക്കി അഭിപ്രായം പറയാം. മസാലയൊക്കെ സൈഡിലോട്ടൊന്ന് മാറ്റിയിട്ട് സൂപ്പർ. ആവോലിയുടെ നല്ല അലുവ പോലത്തെ ഇറച്ചി, പിന്നെ ഈ ലെമണും മസാലയും എല്ലാം കൂടെ പിടിച്ചിട്ടുണ്ടല്ലോ, നല്ല കിടുക്കാച്ച സാധനം. അപ്പോൾ ഉറപ്പായിട്ടും എല്ലാവരും മറക്കാതെ ഇത് വീട്ടിലുണ്ടാക്കി നോക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം. നമ്മുടെ ആവോലിനെ പറ്റിയിട്ടുള്ള കമൻസുകൾ, അതുപോലെ തന്നെ ആവോലിയുടെ പല പേരുകളുണ്ടാവും പല സ്ഥലത്ത്, അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. ഇനി മറ്റൊരു കിടിലം വീഡിയോ ആയിട്ട് കാണാമെന്ന് വിശ്വാസത്തോടെ തൽക്കാലത്തേക്ക് നിർത്തുന്നു. ഇറ്റ്സ് മീ റോയ് സൈനിങ് ഓഫ്.